ഈ അനുശരക്ക് ഈ പൊറോട്ട നിർമ്മാണത്തിൽ ഏറ്റവും വിഷമമുള്ള കാര്യം ഏതാ ചെയ്യേണ്ടത്? ഉരുണ്ടേന്റെ മേലിൽ കിടക്കുന്ന അമ്മ ചെയ്യണ കാണുമ്പോ തന്നെ ആകെ ഞാൻ 2 കിലോ മാവ് കുഴക്കുന്ന തന്നെ പാട് കേട്ടാ. അപ്പൊ പിന്നെ 7-10 കിലോ മാവ് കുഴക്കുന്ന അമ്മ ഞാൻ വരും. ഇപ്പൊ നേരത്തെ 6-5 കിലോ ഒക്കെ ഉള്ളായിരുന്നു, ഇപ്പൊ ഏകദേശം 7-8 ചിലപ്പോ 10 കിലോ ഒക്കെ കുഴക്കും. ഓർഡർ ഏറ്റവും കൂടുതൽ പൊറോട്ട വന്നത് മൈദയിലാണ്. അപ്പോ ഓരോ ദിവസം ഓർഡർ അനുസരിച്ചിരിക്കും, ചില ദിവസം ആളുകളുടെ വരവ് പോലെ ഇരിക്കും. അടിച്ച ദിവസം നമുക്ക് ആരെങ്കിലും ഈ മറ്റേ കല്യാണത്തിന്റെയോ അല്ലെങ്കിൽ വാർക്ക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഇത് വരുന്ന ദിവസങ്ങളിൽ അവർ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് പൊറോട്ടയ്ക്ക് പറയും, നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. 300 പൊറോട്ടയ്ക്ക് ഈ ആരോഗ്യം മതിയോ? ധാരാളം ഈ ആരോഗ്യം മതി, ധാരാളം. നമുക്ക് കസറാവല്ലേ? അതെ. സാധാരണ എങ്ങനെ ഈ 300 പൊറോട്ട എന്നൊക്കെ പറയുമ്പോ ഗ്യാപ്പ് എടുത്തൊക്കെ തന്നെയാണോ, ഇടവേളയൊക്കെ ഉണ്ടോ, അതോ ഒറ്റയടിക്കും പോകും? ഇല്ല, നമ്മള് ആദ്യം പൊറോട്ട ബോളെല്ലാം പിടിച്ചു വെച്ചിരിക്കും അമ്മ. അപ്പൊ അതനുസരിച്ച് ബോള് വീശിയിട്ട് കുറച്ചു നേരം വെക്കാം. അതൊന്നും പുളിച്ചു വരുന്ന ആ സമയം നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അതിപ്പോ പതിയെ പതിയെ കല്ലിലിട്ടിട്ടിട്ട് ഇടിച്ചിടിച്ച് അങ്ങ് മാറ്റി മാറ്റി വിടും. പ്രശ്നമില്ലല്ലേ? അപ്പൊ ഇത് ഏത് പ്രായം മുതല് ഹോട്ടലിൽ പോയി അമ്മയെ സഹായിക്കുന്നുണ്ട്? ഞാൻ എന്റെ ഒരു 10-ാമത്തെ വയസ്സിലാണ് ഇത് തുടങ്ങണേ. പക്ഷെ ഹെൽപ്പ് ചെയ്യണം, ആ ഒരു പ്രായത്തിലൊക്കെ ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ ആയപ്പോ അമ്മയുടെ കൂടെ ഒക്കെ അങ്ങ് തുടങ്ങി. പിന്നെ കിച്ചണിലൊക്കെ ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ചെയ്ത് അമ്മേനെ സഹായിച്ചങ്ങ് പോകും. യഥാർത്ഥത്തില് ഈ പ്രാക്ടീസ് തുടങ്ങിയപ്പോഴാ വക്കീലിന്റെ കുപ്പായൊക്കെ ഇട്ട് ഹൈക്കോർട്ടിൽ പോയി തുടങ്ങിയപ്പോഴാ? ഹൈക്കോർട്ടിൽ പോയിട്ട് ഇപ്പൊ ഒരു 3 മാസം ആവുന്നുള്ളു തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ എന്റെ അവിടെ നിയർ ബൈ കോർട്ടില് കാഞ്ഞിരപ്പള്ളിയിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഹസൻ സാറിന്റെ ജൂനിയർ ആയിട്ട്. ഈ വീഡിയോ കണ്ട് വിളിച്ച അഭിഭാഷകൻ അദ്ദേഹമായിരുന്നു? അല്ല, എന്നെ വീഡിയോ കണ്ടിട്ട് ആദ്യം വിളിച്ചത് അഡ്വക്കേറ്റ് മനോജ് ബി ജോർജ് എന്ന് പറയുന്നത്. സാറ് സുപ്രീം കോർട്ടിലാണ്, സാറിന്റെ ഫേം ആണ് ന്യൂട്ടൺസ് ലോ കൊച്ചി, സാറിന്റെ കോ പാർട്ട്ണർ ആണ് രാജേഷ് കുമാർ സാറ്, സാറിന്റെ ജൂനിയർ ആയിട്ടാണ് ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 3 മാസം ആവുന്നു. കോടതിയിലൊക്കെ കേസുമായിട്ടൊക്കെ പോയി തുടങ്ങി? പോയി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ടിവിയിലൊക്കെ കാണുന്ന കോടതിയിൽ നിന്ന് എൻ്റയർലി ഡിഫറെന്റ് ആണ് നേരിട്ട് ചെന്നപ്പോ കോടതിയിൽ നിന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ എല്ലാരും ടിവിയിൽ കാണുമ്പോ എസ് യുവർ ഓണർ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന പോലെയൊക്കെയാന്ന് ഓർക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോ പൂച്ചക്കുട്ടിയാ. പോയിന്റ് പ്രസന്റ് ചെയ്താ മതി, പോയിന്റ് പ്രസന്റ് ചെയ്താ മാത്രം മതി. വലിയ വാക്ക് സാമർത്ഥ്യത്തിന് വലിയ സ്കോപ്പ് ഇല്ല അവിടെ. ഉണ്ട് ചില കേസുകളിൽ നമുക്കത് വേണം, പക്ഷേ എന്നാ ചില കാര്യങ്ങളിൽ അത് വേണ്ട. പോയിന്റുകൾ മാത്രം പറഞ്ഞാലും മതി, മതി കാര്യം മനസ്സിലാക്കിയാ മതി, കാര്യം മനസ്സിലാക്കി അല്ലേ പറയുന്നത്? പോയിന്റ് പോയിന്റ് ആയിരിക്കും അതെ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് സമയമുള്ള പോലെ ചെയ്യാറുണ്ട്. ഓക്കെ, അവിടെ ആരടിക്കുന്ന പൊറോട്ട ജനങ്ങൾക്ക് താല്പര്യം, അതോട് അറിയണല്ലോ. അനുശ്വര ഈ പൊറോട്ട അടിക്കുന്ന പറയുമ്പോഴേ അവരുടെ പൊതിയനും അവരിപ്പോ കണ്ടോണ്ടിരിക്കല്ലേ? അത് എല്ലാരും അടിക്കണ കഴിക്കും. പിന്നെ ഞാനുള്ളപ്പോ എന്റെ വന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന കൊടുക്കും. പിന്നെ വീട്ടില് കൂടുതലും ചേട്ടന്റെ പൊറോട്ട കുറച്ച് സോഫ്റ്റാ, ഞാൻ ഇടിച്ചാ ഏക്കിയല്ല. ചേട്ടന്റെ പൊറോട്ടയ്ക്ക് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ട് ചേട്ടന്റെ അമ്മയുടെ. ഇല്ലേ, അത് ഇങ്ങനെ ഇച്ചിരി കട്ടിക്കൊക്കെ ഇരിക്കും, അവരാകുമ്പോ ആ ഞങ്ങൾ അടിക്കും. പിന്നെ കുറച്ച് മുറ പഞ്ഞി പഞ്ഞിരിക്കണ പോലെ അവസ്ഥ. കറികള് വെക്കും, സാമ്പാറ്, പിന്നെ മെഴുക്ക് വരട്ടി, തോരൻ, ചമ്മന്തി, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിഷസ് എവിടെയെങ്കിലൊക്കെ കാണുന്നത് പരീക്ഷിക്കുക എന്നുള്ളതും എന്റെ ഒരു ഹോബിയാണ്. ഇപ്പൊ അത് വളരെ കുറഞ്ഞെങ്കിലും നേരത്തെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ എല്ലാ ഒരുപാട് ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ചിട്ട് പിള്ളേരെ കൊണ്ടുവെപ്പിക്കും. അരമ്മ കഴിച്ചോളൂല്ലോ. അനുശ്വരയുടെ ഹോട്ടലിലെ അമ്മയുടെ ചമ്മന്തി ഫേമസ് ആണോ? അമ്മയുടെ ചമ്മന്തി ഫേമസ് ആ. ഹോട്ടലിലേക്കാ കൂടുതൽ ഫേമസ് എന്റെ കോളേജിലാ. ആ ചമ്മന്തി കൊണ്ട് അവിടെ ചെന്ന് ചെല്ലുന്നതും കാണാം തീരുന്നതും കാണാം. ചമ്മന്തി ഒരു ഇലയില് പൊതിഞ്ഞോ അല്ലെങ്കിൽ ചിലപ്പോ ബൗളില് വെള്ളം കൊണ്ടുപോ ഒക്കെ ചെയ്യും. പക്ഷെ അതിനോടെ നല്ല ഡിമാൻഡാ. പക്ഷെ ഞാനിപ്പോ വേറെ വീട്ടിൽ പോയി നിന്നാലും അതിനെ കൊണ്ടുണ്ടാക്കിക്കും. പക്ഷെ അമ്മയുടെ എത്ര രുചി വരില്ല, അമ്മയുടെ ടേസ്റ്റും എന്റെ ടേസ്റ്റും വ്യത്യാസമല്ലേ. അപ്പൊ അമ്മയുടെ ചമ്മന്തിക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്, പിന്നെ കറിക്കും ഡിമാൻഡ് ഉണ്ട്. അനുശ്വരയുടെ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് ആൾക്കാർ വിളിച്ചു, കല്യാണങ്ങൾ വന്നു, പിന്നെ ഇഷ്ടംപോലെ വന്നു. പിന്നെ ഈ പൊറോട്ട സ്നേഹികളാണോ അതോ? അല്ല, എല്ലാവർക്കും ആ വീഡിയോ കണ്ടപ്പോ കുട്ടി ഇതാണ്, കുട്ടി പഠിക്കുന്ന സബ്ജക്ട് LLB ആണ് എന്നൊക്കെ കണ്ട് കൊറേ പേര് വന്നു. പിന്നെ എൻറോൾ ചെയ്ത് കഴിഞ്ഞും കൊറേ കല്യാണങ്ങൾ വന്നു. അവരുടെ ഡിമാൻഡ് എന്ത്? കല്യാണം കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മുമ്പൊന്ന് പൊറോട്ട അടിക്കണം. അങ്ങനല്ല ഡിമാൻഡ്, ആർക്ക് കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോക്കോ, അതൊന്നും കുഴപ്പമില്ല.
അങ്ങനെ ചോദിക്കാമോ? എങ്കിൽ പിന്നെ ഞാൻ അവിടെ നിർത്തി അല്ലേ.